ॐ श्री विघ्नेश्वराय नमः। श्री गुरुभ्यो नमः। महात्रिपुरसुन्दर्यै नमः। श्लोकं 49। विशाला कल्याणी स्फुटरुचिरयोध्याकुवलयैः कृपाधारा धारा किमपि मधुरा भोगवतिका अवन्दी दृष्टिस्ते बहुनगर विस्तार विजया ध्रुवं तत्तन्नाम व्यवहरणयोग्या विजयते। पदच्छेदम्। विशाला कल्याणी स्फुट रुचिः अयोध्या कुवलयैः कृपाधारा आधारा किमपि मधुर आभोगवतिका अवन्दी दृष्टिः ते बहुनगर विस्तार विजया ध्रुवं तत्तन्नाम व्यवहरणयोग्या विजयते। अन्वयम्। विशाला कल्याणी स्फुटरुचिः कुवलयैः अयोध्या कृपाधार आधारा किमपि मधुर आभोगवतिका अवन्दी बहुनगर विस्तार विजया ते दृष्टिः तत्तन्नाम व्यवहरणयोग्या ध्रुवं विजयते। അമ്മയുടെ കിരീടം, കറുത്ത് മിനുസമായ ഇടതൂർന്ന കേശഭാരം, ബാലസൂര്യൻ്റെ പ്രഭയാർന്ന സിന്ദൂരം ചാർത്തിയ സീമന്തരേഖ, അമ്മയുടെ അതിസുന്ദരമായ മുഖം, നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറുനിരകൾ, അമ്മയുടെ തിരുനെറ്റിത്തടം, പുരികക്കൊടികൾ എന്നിവയെക്കുറിച്ച് ആചാര്യർ മുൻപുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരുന്നു. 48-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം അമ്മയുടെ കണ്ണുകളെക്കുറിച്ചാണ് വർണ്ണിച്ചിരുന്നത്. ഈ ശ്ലോകത്തിലും അമ്മയുടെ കണ്ണുകളുടെ വർണ്ണന തുടരുകയാണ് അദ്ദേഹം. ഈ ശ്ലോകത്തിൽ അമ്മയുടെ ദൃഷ്ടിഭേദങ്ങളെ വിവരിക്കുന്നു. 8 തരത്തിലുള്ള ദൃഷ്ടികളെ 8 നഗരങ്ങളായും ആചാര്യർ വർണ്ണിക്കുന്നു. വിശാല വിശാലമായിട്ടുള്ളതും കല്യാണി മംഗളകാരിണിയും സ്ഫുട തെളിഞ്ഞ രുചിഹി കാന്തിയോടു കൂടിയതും കുവലയൈഹി കരിങ്കൂവള പൂക്കൾക്കു പോലും അയോധ്യ ഒരിക്കലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്തതും അതിവിശാലമായിട്ടുള്ളതും മംഗളകാരിണിയും തെളിഞ്ഞ കാന്തിയോടു കൂടിയതും കരിങ്കൂവള പൂക്കൾക്കു പോലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയാത്തതുമായ കണ്ണുകളാണ് അമ്മയുടേത്. കൃപാധാര ആ ദയാപ്രവാഹത്തിന് ആധാര ആധാരമായിട്ടുള്ളതും കിമപി അനിർവചനീയമായ മധുര മാധുര്യത്തോടു കൂടിയതും ആഭോഗവതിക നല്ല നീളമുള്ളതായതും തൻ്റെ ഭക്തരോടുള്ള ദയാവായ്പിന് ആധാരമായിട്ടുള്ളതും അനിർവചനീയമായ മാധുര്യത്തോടു കൂടിയതും നല്ല നീളമുള്ളതുമാണ് അമ്മയുടെ നയനങ്ങൾ. അവന്തി സദാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ബഹുനഗര നഗരവാസികളെ മുഴുവൻ വിസ്താര വിജയ വിജയശ്രീലാളിതയാക്കുന്നതുമായ തേ നിന്തിരുവടിയുടെ ദൃഷ്ടിഹി കണ്ണുകൾ തൻ്റെ ഭക്തരെ സദാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും നഗരവാസികളെ മുഴുവനും വിജയശ്രീലാളിതരാക്കുന്നതുമാണ് അമ്മയുടെ ദൃഷ്ടി. തത്തന്നാമ അതാത് നാമങ്ങളിൽ വ്യവഹരണയോഗ്യ വ്യവഹരിക്കുവാൻ യോഗ്യതയുള്ളതായി ധ്രുവം നിശ്ചയമായി സർവോത്കൃഷ്ടം വിജയത്തെ വിജയിക്കുന്നു. അങ്ങനെയുള്ള അമ്മയുടെ ദൃഷ്ടി അതാത് നാമങ്ങളിൽ
വ്യവഹരിക്കാൻ യോഗ്യതയുള്ളതായി സർവോത്കൃഷ്ടം വിജയിക്കുന്നു എന്നത് നിശ്ചയമായ കാര്യം തന്നെയാണ്. അല്ലയോ മഹാദേവി, വിസ്താരമുള്ളതിനാൽ വിശാലയായും മംഗളസ്വരൂപയാകയാൽ കല്യാണിയായും നല്ലവണ്ണം പ്രകാശിക്കുന്ന കാന്തിയോടു കൂടിയതായും കരിങ്കൂവളപ്പൂക്കളാൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയാത്തതിനാൽ അയോധ്യയായും കൃപാധാരകൾക്കാധാരമാകയാൽ കൃപാധാരാധാരയായും അവാച്യമധുരത്തോടു കൂടിയതിനാൽ കിമപി മധുരയായും ദൈർഘ്യമുള്ളതിനാൽ ആഭോഗവതിയായും ഭക്തന്മാരെ രക്ഷിക്കുന്നതുകൊണ്ട് അവന്തിയായും ബഹുനഗര സമഷ്ടിയായി പ്രകാശിക്കുന്നതുകൊണ്ട് ബഹുനഗര വിസ്താര വിജയയായും ഇരിക്കുന്ന നിൻ തിരുവടിയുടെ ദൃഷ്ടി വിശാല, കല്യാണി, അയോധ്യ, ധാര, മധുര, ഭോഗവതി, അവന്തി, വിജയ എന്ന അതാതു നഗരനാമങ്ങളാൽ വ്യവഹരിക്കപ്പെടുവാൻ യോഗ്യയായി സർവോത്കൃഷ്ടേണ വർത്തിക്കുന്നു എന്നത് നിശ്ചയമായ കാര്യം തന്നെ ആണ്. വിശാല, കല്യാണി ഇത്യാദികൾ എട്ടും സുന്ദരിമാരുടെ ദൃഷ്ടിവിശേഷങ്ങളും നഗരവിശേഷങ്ങളുമാകുന്നു. ഉള്ളിൽ വികാസത്തോടുകൂടിയ ദൃഷ്ടിക്ക് വിശാല എന്നും ആശ്ചര്യരസത്തോടുകൂടിയ ദൃഷ്ടിക്ക് കല്യാണി എന്നും വിടർന്ന കണ്ണുകളോടുകൂടിയതിന് അയോധ്യ എന്നും മന്ദമായതിന് ധാര എന്നും പറയുന്നു. പിന്തിരിഞ്ഞ ദൃഷ്ടിക്ക് മധുര എന്നും സ്നേഹത്തോടുകൂടിയതിന് ഭോഗവതി എന്നും മുക്തയായതിന് അവന്തി എന്നും കടക്കൺ ദൃഷ്ടിക്ക് വിജയ എന്നും പേരാകുന്നു. ഈ ദൃഷ്ടികൾ സാധാരണ എല്ലാ സുന്ദരികൾക്കുമുണ്ട്. പക്ഷേ ദേവിയുടെ ദൃഷ്ടിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. അത് സംക്ഷോഭണം, ആകർഷണം, വിദ്രാവണം, ഉന്മാദനം, വശ്യം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം എന്നീ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു. ശ്രീദേവി ഏതു സ്ഥലത്തിരുന്ന് വിശാലദൃഷ്ടിയാൽ ജനസംക്ഷോഭണത്തെ ചെയ്യുന്നുവോ ആ സ്ഥലത്തെ വിശാല നഗരമെന്നും ഏത് സ്ഥലത്തിരുന്ന് കല്യാണി ദൃഷ്ടിയാൽ ജനാകർഷണത്തെ ചെയ്യുന്നുവോ ആ സ്ഥലത്തെ കല്യാണി നഗരമെന്നും എവിടെയിരുന്ന് അയോധ്യാദൃഷ്ടി കൊണ്ട് ശത്രുജന വിദ്രാവണത്തെ ചെയ്യുന്നുവോ ആ സ്ഥലത്തെ അയോധ്യാനഗരമെന്നും എവിടെയിരുന്ന് ധാരാദൃഷ്ടിയാൽ ശത്രുജനോന്മാദനത്തെ ചെയ്യുന്നുവോ ആ സ്ഥലത്തെ ധാരാനഗരമെന്നും പറയുന്നു. ദേവി എവിടെയിരുന്ന് മധുരാദൃഷ്ടി കൊണ്ട് ശത്രുജന മനോവൈശ്യത്തെ ചെയ്യുന്നുവോ ആ സ്ഥലത്തെ മധുരാനഗരമെന്നും ഭോഗവതി ദൃഷ്ടിയാൽ ഉച്ചാടനം ചെയ്യുന്ന സ്ഥലത്തെ ഭോഗവതി നഗരമെന്നും അവന്തി ദൃഷ്ടിയാൽ ശത്രു വിദ്വേഷണം ചെയ്യുന്ന സ്ഥലത്തെ അവന്തി നഗരമെന്നും വിജയാദൃഷ്ടിയാൽ ശത്രു മാരണം ചെയ്യുന്ന സ്ഥലത്തെ വിജയനഗരമെന്നും പേർ പറയുന്നു. ഇങ്ങനെ വിശാലാദി നഗരങ്ങളെ പ്രതിഷ്ഠിച്ചതിനാലും വിശാലത്വം മുതലായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടും ദേവീദൃഷ്ടികൾക്ക് വിശാലാദി നാമധേയങ്ങൾ അന്വർത്ഥങ്ങൾ തന്നെയാകുന്നു. വിശാല എന്നത് ബദ്രീനാഥിന്റെ മറ്റൊരു പേരാണ്. ഭഗവാന് ഭക്തർ ജയ് വിളിക്കുമ്പോൾ ജയ് ബദ്രി വിശാൽ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി മിഥിലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വിശാല എന്ന നഗരം കടന്നു പോകുന്നതായി പരാമർശിച്ചിട്ടുണ്ട്. കല്യാണി എന്നത് കർണാടകത്തിലെ ബിഡാർ ജില്ലയിലാണ്. ആചാര്യരുടെ സമയത്ത് ഈ പ്രദേശം കുണ്ഠല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കല്യാണി കുണ്ഠലയുടെ തലസ്ഥാനമായിരുന്നു. ധാര എന്നത് ഭോജരാജാവിന്റെ തലസ്ഥാന നഗരമായിരുന്നു. അയോധ്യ ഇക്ഷ്വാകു രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു. ശ്രീരാമദേവന്റെ ജന്മം കൊണ്ട് പാവനമായ പുണ്യഭൂമി. മധുര എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള മധുരയാണ്. അവന്തിയുടെ മറ്റൊരു പേരാണ് ഉജ്ജയിനി. ഭോഗവതി എന്നത് ഗുജറാത്തിലുള്ള
ഖമ്പത്ത് എന്ന നഗരമാണ്. ഇംഗ്ലീഷുകാർ ഇതിനെ ക്യാംബേ എന്നാണ് വിളിച്ചിരുന്നത്. വിജയ എന്നത് കർണാടകത്തിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിൽ ഹംപിയിലുള്ള വിജയനഗരമല്ല. അതുപോലെ ആന്ധ്രയിലെ ശ്രീകാകുളം ഡിസ്ട്രിക്റ്റിലുള്ള വിജയനഗരവും അല്ല. കാരണം ഈ രണ്ട് നഗരങ്ങളും ആചാര്യർ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനാൽ വിജയ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര ഭൂമിയാകാനാണ് സാധ്യത. കാരണം ഗീതയിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എവിടെയാണോ കൃഷ്ണനും അർജുനനും ഒരുമിച്ചുള്ളത് അവിടെ വിജയ ഭരിക്കുന്നു എന്ന്. അതിനാൽ ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന വിജയ കുരുക്ഷേത്ര ഭൂമിയാകാനാണ് സാധ്യത. മറ്റൊരു കാര്യം, അർജുനന്റെ വേറൊരു പേരാണ് വിജയ എന്നതും. അമ്മയുടെ ദൃഷ്ടിയുടെ ആഴം വളരെ വലുതാണ്. അതിനാൽ അതിനെ വിശാല എന്ന് പറയുന്നു. അത് ഈ ലോകത്തിലെ സകല ജനങ്ങൾക്കും മംഗളകാരിണിയായതിനാൽ അതിനെ കല്യാണി എന്നും പറയുന്നു. കരിങ്കൂവള പൂക്കൾക്ക് പോലും അമ്മയുടെ ദൃഷ്ടിയെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ അയോധ്യ എന്ന പേരിൽ അമ്മയുടെ ദൃഷ്ടികൾ അറിയപ്പെടുന്നു. അമ്മയുടെ കണ്ണുകൾ കൃപാകടാക്ഷം ചൊരിയുന്നവയാണ്. അതിനാൽ അത് ധാര എന്ന് പറയുന്നു. മുൻപ് പറഞ്ഞിരുന്നു ധാര എന്നത് ഭോജരാജാവിന്റെ തലസ്ഥാന നഗരമായിരുന്നു എന്നത്. ദാനധർമ്മങ്ങളിൽ ഭോജരാജാവിനെ കഴിഞ്ഞേ മറ്റൊരാൾ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരു കൈയാലല്ല, രണ്ട് കൈയും നീട്ടിയാണ് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത്. അത്രയ്ക്ക് കൃപയോടുകൂടിയാണ് അവർ തന്റെ പ്രജകളോട് പെരുമാറിയിരുന്നത്. ആ ഒരു സന്ദർഭം കൊണ്ടുതന്നെ അമ്മയുടെ കൃപാപൂരിതമായ ദൃഷ്ടിക്ക് ധാര എന്ന പേര് അത്യുത്തമം തന്നെയാണ്. അമ്മയുടെ ദൃഷ്ടി അത്യധികം മധുരതരമാണ്. അതിനാൽ അതിന് മധുര എന്ന പേര് വന്നിരിക്കുന്നു. ദൈർഘ്യമേറിയ ദൃഷ്ടിയായതിനാൽ ഭോഗവതി എന്നും അമ്മയുടെ ദൃഷ്ടിയെ വിളിക്കുന്നു. അവന്തി എന്നാൽ സംരക്ഷണം നൽകുന്നത് എന്നർത്ഥം. അമ്മയുടെ ദൃഷ്ടിയാൽ സർവലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അതിനാൽ അമ്മയുടെ ദൃഷ്ടിയെ അവന്തി എന്ന് പറയുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വിജയം പ്രദാനം ചെയ്യുന്നതാണ് അമ്മയുടെ ദൃഷ്ടികൾ. അതിനാൽ അമ്മയുടെ ദൃഷ്ടികളെ വിജയ എന്നും പേർ പറയുന്നു. ദേവിയുടെ ദൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ പതിക്കുന്നു. എന്നാൽ ഈ എട്ട് നഗരങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതിന് കാരണം അമ്മയുടെ ദിവ്യപ്രഭയേറിയ ദൃഷ്ടിയുടെ എട്ട് ഗുണങ്ങളും ഈ എട്ട് നഗരങ്ങളുടെ പേരുകൾ കൊണ്ട് വിശേഷിപ്പിക്കുവാൻ കഴിയുന്നു എന്നതിനാലാണ്. കല്യാണി എന്നത് കർണാടകത്തിലെ ബിഡാർ ജില്ലയിലാണ്. ആചാര്യരുടെ സമയത്ത് ഈ പ്രദേശം കുണ്ഠല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കല്യാണി കുണ്ഠലയുടെ തലസ്ഥാനമായിരുന്നു. ധാര എന്നത് ഭോജരാജാവിന്റെ തലസ്ഥാന നഗരമായിരുന്നു. അയോധ്യ ഇക്ഷ്വാകു രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു. ശ്രീരാമദേവന്റെ ജന്മം കൊണ്ട് പാവനമായ പുണ്യഭൂമി. മധുര എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള മധുരയാണ്. അവന്തിയുടെ മറ്റൊരു പേരാണ് ഉജ്ജയിനി. ഭോഗവതി എന്നത് ഗുജറാത്തിലുള്ള ഖമ്പത്ത് എന്ന നഗരമാണ്. ഇംഗ്ലീഷുകാർ ഇതിനെ ക്യാംബേ എന്നാണ് വിളിച്ചിരുന്നത്. വിജയ എന്നത് കർണാടകത്തിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിൽ ഹംപിയിലുള്ള വിജയനഗരമല്ല. അതുപോലെ ആന്ധ്രയിലെ ശ്രീകാകുളം ഡിസ്ട്രിക്റ്റിലുള്ള വിജയനഗരവും അല്ല. കാരണം ഈ രണ്ട് നഗരങ്ങളും ആചാര്യർ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനാൽ വിജയ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര ഭൂമിയാകാനാണ് സാധ്യത. കാരണം ഗീതയിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എവിടെയാണോ കൃഷ്ണനും അർജുനനും ഒരുമിച്ചുള്ളത് അവിടെ വിജയ ഭരിക്കുന്നു എന്ന്. അതിനാൽ ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന വിജയ കുരുക്ഷേത്ര ഭൂമിയാകാനാണ് സാധ്യത. മറ്റൊരു കാര്യം, അർജുനന്റെ വേറൊരു പേരാണ് വിജയ എന്നതും.
അമ്മയുടെ ദൃഷ്ടിയുടെ ആഴം വളരെ വലുതാണ്. അതിനാൽ അതിനെ വിശാല എന്ന് പറയുന്നു. അത് ഈ ലോകത്തിലെ സകല ജനങ്ങൾക്കും മംഗളകാരിണിയായതിനാൽ അതിനെ കല്യാണി എന്നും പറയുന്നു. കരിങ്കൂവള പൂക്കൾക്ക് പോലും അമ്മയുടെ ദൃഷ്ടിയെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ അയോധ്യ എന്ന പേരിൽ അമ്മയുടെ ദൃഷ്ടികൾ അറിയപ്പെടുന്നു. അമ്മയുടെ കണ്ണുകൾ കൃപാകടാക്ഷം ചൊരിയുന്നവയാണ്. അതിനാൽ അത് ധാര എന്ന് പറയുന്നു. മുൻപ് പറഞ്ഞിരുന്നു ധാര എന്നത് ഭോജരാജാവിന്റെ തലസ്ഥാന നഗരമായിരുന്നു എന്നത്. ദാനധർമ്മങ്ങളിൽ ഭോജരാജാവിനെ കഴിഞ്ഞേ മറ്റൊരാൾ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരു കൈയാലല്ല രണ്ട് കൈയും നീട്ടിയാണ് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത്. അത്രയ്ക്ക് കൃപയോടുകൂടിയാണ് അവർ തന്റെ പ്രജകളോട് പെരുമാറിയിരുന്നത്. ആ ഒരു സന്ദർഭം കൊണ്ടുതന്നെ അമ്മയുടെ കൃപാപൂരിതമായ ദൃഷ്ടിക്ക് ധാര എന്ന പേര് അത്യുത്തമം തന്നെയാണ്. അമ്മയുടെ ദൃഷ്ടി അത്യധികം മധുരതരമാണ്. അതിനാൽ അതിന് മധുര എന്ന പേര് വന്നിരിക്കുന്നു. ദൈർഘ്യമേറിയ ദൃഷ്ടിയായതിനാൽ ഭോഗവതി എന്നും അമ്മയുടെ ദൃഷ്ടിയെ വിളിക്കുന്നു. അവന്തി എന്നാൽ സംരക്ഷണം നൽകുന്നത് എന്നർത്ഥം. അമ്മയുടെ ദൃഷ്ടിയാൽ സർവലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അതിനാൽ അമ്മയുടെ ദൃഷ്ടിയെ അവന്തി എന്ന് പറയുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വിജയം പ്രദാനം ചെയ്യുന്നതാണ് അമ്മയുടെ ദൃഷ്ടികൾ. അതിനാൽ അമ്മയുടെ ദൃഷ്ടികളെ വിജയ എന്നും പേർ പറയുന്നു. ദേവിയുടെ ദൃഷ്ടി ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഒരുപോലെ പതിക്കുന്നു. എന്നാൽ ഈ എട്ട് നഗരങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതിന് കാരണം അമ്മയുടെ ദിവ്യപ്രഭയേറിയ ദൃഷ്ടിയുടെ എട്ട് ഗുണങ്ങളും ഈ എട്ട് നഗരങ്ങളുടെ പേരുകൾ കൊണ്ട് വിശേഷിപ്പിക്കുവാൻ കഴിയുന്നു എന്നതിനാലാണ്. ദേവിയുടെ ദൃഷ്ടി പതിഞ്ഞ് അനുഗ്രഹീതമായിട്ടുള്ള നഗരങ്ങളാണ് ഇവയെല്ലാം. ഇങ്ങനെയുള്ള നഗരങ്ങൾ മുഴുവനും തന്റെ പാദങ്ങളാൽ നടന്നുപോയ മഹാനാണ് ഈ കൃതിയുടെ കർത്താവ് എന്ന് നാം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഈ ശ്ലോകത്തിന്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ ബീജാക്ഷരങ്ങൾ മ, ക എന്നിവയാണ്. ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം ധനനിക്ഷേപങ്ങൾ കൈവരുന്നതാണ്. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് നിവേദ്യമായി പൊങ്കൽ, തേൻ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. വിശാല കല്യാണി സ്ഫുടരുചിരയോധ്യാകുവലയൈഹി കൃപാധാരാധാര കിമപി മധുരാ ഭോഗവതി കാ അവന്തി ദൃഷ്ടിസ്തേ ബഹുനഗര വിസ്താര വിജയ ധ്രുവം തത്തന്നാമ വ്യവഹരണയോഗ്യ വിജയതേ ശ്രീ ജഗദംബാർപ്പണമസ്തു.